മാന്നാർ കടവിൽ സെന്റ് ജോർജ് ചുണ്ടൻ വള്ളത്തിന്റെ നീരണിയിൽ ചടങ്ങ് ഓഗസ്റ്റ് 18 നടക്കും. മാവേലിക്കര ഭദ്രാസന മെത്രോപൊലിത്ത മാത്യൂസ് മാർ എപ്പിഫാനിയോസ് തിരുമേനി ചുണ്ടൻ വള്ളത്തിന്റെ കൂദാശകർമ്മം നിർവഹിക്കും. നീരണിയിലെ കർമ്മം കഴിയുന്നതോടെ ഇനി വരാനിരിക്കുന്ന വള്ളംകളി മത്സരങ്ങളിൽ കടവിൽ സെന്റ് ജോർജ് ചുണ്ടനും ജലമാമാങ്ങങ്ങളിൽ കുതിച്ചുപായും. ഞായറാഴ്ച കാലത്ത് 11 മണിക്ക് മലക്കര സഭയുടെ അഭ്യർത്ഥിയ എബ്രഹാം മാർ എപ്പിഫാനിയോസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും ശ്രീ ഉമാ മഹേശ്വരൻ ആചാര്യരുടെ സാന്നിധ്യത്തിലും കൂടാശ നൽകുന്നു. കേരളത്തിന്റെ തനതായ കല, കായിക, സാംസ്കാരിക ആഘോഷമായ ജലോത്സവങ്ങളിൽ എന്നും ആവേശമായ ചുണ്ടൻ വള്ളങ്ങളുടെ ശ്രേണിയിലേക്കാണ് ഒരു ജലരാജൻ കൂടി കടന്നെത്തിയത്. ഖത്തറിലെ പ്രമുഖ ഡോക്ടറും കേരളഭൂഷണം മാനേജിംഗ് ഡയറക്ടറുമായ കടവിൽ ഡോക്ടർ KC ചാക്കോയുടെയും മകൻ ഡോക്ടർ അമിത് ജോർജ് ജേക്കബിന്റെയും ഉടമസ്ഥതയിൽ 1 കോടിയോളം രൂപ ചെലവഴിച്ചാണ് വള്ളം നിർമ്മിച്ചിട്ടുള്ളത്. പാലായിൽ നിന്നും എത്തിച്ച 3 ആഞ്ഞിലിത്തടികൾ പരുമലയിലെ മാലിപ്പുരയ്ക്ക് സമീപം 5 തൊഴിലാളികൾ പരമ്പരാഗത രീതിയിൽ കമാരത്തിൽ വെച്ച് അറുത്ത് പലകയാക്കി ചുണ്ടൻ വള്ളങ്ങളുടെ പെരുന്തച്ചൻ ഉമാമഹേശ്വരൻ ആചാര്യയുടെയും മകൻ സുരേഷ് മഹേശ്വരന്റെയും നേതൃത്വത്തിൽ 15 തൊഴിലാളികൾ 9 മാസം കൊണ്ടാണ് കടവിൽ ചുണ്ടന്റെ പണി പൂർത്തിയാക്കിയത്. 52.5 കോൾ നീളവും 52 അങ്കുലം വീതിയുമുള്ള ചുണ്ടൻ വള്ളത്തിൽ 93 തുഴക്കാരും 5 അമരക്കാരും 9 താളക്കാരും 2 ഇടിക്കാരും ഉൾപ്പെടെ 109 പേരെ വഹിക്കാനാവും. ഇനി വരാനിരിക്കുന്ന വള്ളംകളി മത്സരങ്ങളിൽ കടവിൽ സെന്റ് ജോർജ് ചുണ്ടനും ജലമാമാങ്കങ്ങളിൽ കുതിച്ചുപായും. ന്യൂസ് ബ്യൂറോ മാന്നാർ.